ഇടമൺ റീച്ചിലെ ഗേജ് മാറ്റ ജോലികൾ മാർച്ച് 31-നകം പൂർത്തിയാക്കുമെന്ന റെയിൽവേയുടെ വാഗ്ദാനവും ബജറ്റ് പ്രഖ്യാപനവും പാഴായി. കൊല്ലം ചെങ്കോട്ട റീച്ചിലെ 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള റീച്ചാണിത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗേജ് മാറ്റ ജോലികൾ നടക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥരും കരാറുകാരും അവകാശപ്പെടുമ്പോൾ പാതയുടെ പണി പൂർണ്ണമാകാൻ ഇനിയും മാസങ്ങൾ കൂടി കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. കല്ലടപ്പാലത്തിന്റെ ജാക്കറ്റിംഗ് പണികൾ രണ്ടു കരാറുകാർക്കാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ ജോലികൾ പകുതി പോലും കഴിഞ്ഞിട്ടില്ല. വേനൽക്കാലമായതിനാൽ കല്ലടയാറിന്റെ ജലനിരപ്പ് കുറവാണ്. ഇത് ജോലികൾ ചെയ്യുന്നതിന് സഹായകരമാകുന്നു. കാലവർഷം ആരംഭിച്ചാൽ ജലനിരപ്പ് ഉയരുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുകയും ചെയ്യും. ജാക്കറ്റിംഗ് പൂർത്തിയായാൽ മാത്രമേ ആർക്കോണം റെയിൽവേ വർക്ക്ഷോപ്പിൽ നിന്നും വലിയ ഗർഡറുകൾ എത്തിച്ച ട്രാക്ക് നിർമ്മാണം ആരംഭിക്കാനാകൂ. ഇടമൺ കഴുതുരുട്ടി, ഭഗവതിപുരം കഴുതുരുട്ടി എന്നീ റീച്ചിലെ പണികളും വളരെ മന്ദഗതിയിലാണ്. പുനലൂരിൽ 3 മാസങ്ങൾക്ക് മുൻപ് സ്ലീപ്പറുകൾ ശേഖരിച്ചു തുടങ്ങിയതെങ്കിലും ബ്ലാങ്കറിംഗ് പൂർത്തിയാകാത്തതിനാൽ ട്രാക്ക് നിർമ്മാണം ആരംഭിക്കാനായിട്ടില്ല. ഓടകളുടെ നിർമ്മാണവും വാളക്കോട് മേൽപ്പാലത്തിനു സമീപത്തെ കോൺക്രീറ്റ് കവചത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ ദേശീയപാതയിൽ ഗതാഗത തടസ്സം ഉണ്ടാവാത്ത രീതിയിൽ പാലത്തിന്റെ അബട്ട്മെന്റിന് മുകളിൽ ഘടിപ്പിക്കാനുള്ള സ്ലാബുകളുടെ നിർമ്മാണം പൂർത്തിയായി. വെള്ളിമല മേൽപ്പാലത്തിന്റെ പണികൾ പൂർത്തിയാകുവാൻ ഇനിയും മാസങ്ങൾ വേണ്ടിവരും. വാഴവിളയിൽ KIP കനാലിനു കുറുകെയുള്ള പാലത്തിന്റെ പണികൾ അവസാനഘട്ടത്തിലാണ്. ഒരു റീച്ചിന്റെ പണി പൂർത്തിയായതുകൊണ്ട് ട്രെയിൻ ഓടിക്കാൻ സാധിക്കില്ല. ഇക്കാരണത്താലാണ് കരാറുകാർ പണികൾ മന്ദഗതിയിൽ കൊണ്ടുപോകുന്നത്. ഏതെങ്കിലും ഒരു റീച്ചിന്റെ പണി പൂർത്തിയായാൽ മറ്റു റീച്ചുകളുടെ പണികൾ വേഗത്തിൽ നടക്കും. പാത അതിവേഗം കമ്മീഷൻ ചെയ്യാൻ ഇതുവഴി സാധിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.